കാലം ചെയ്ത ഇടുക്കി രൂപതയുടെ പ്രഥമ മെത്രാൻമാർ മാത്യു ആനിക്കുഴിക്കാട്ടിലിന്റെ സംസ്കാര ശുശ്രൂഷകൾ വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്നു. സംസ്കാര ശുശ്രൂഷകൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോവിഡ് 19 പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളോടെയായിരുന്നു മൃതസംസ്കാര ശുശ്രൂഷകൾ നടന്നത്. ദിവ്യബലിക്ക് മുമ്പ് വത്തിക്കാനിൽ നിന്നും സീറോ മലബാർ സഭയിലെ വിവിധ രൂപതകളിലെ മെത്രാൻമാരുടെ അനുശോചന സന്ദേശവും വായിക്കപ്പെട്ടു. തുടർന്ന് നടന്ന ദിവ്യബലിക്കും മൃതസംസ്കാര ശുശ്രൂഷകൾക്കും കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിതുമ്പലോടെയാണ് ആലഞ്ചേരി പിതാവ് ബിഷപ്പിന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തിയത്. മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, മാർ ജോസഫ് കല്ലറങ്ങാട്ട്, മാർ മാത്യു അറയ്ക്കൽ, മാർ ജോൺ നെല്ലിക്കുന്നൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. വിധി ദിവസത്തിൽ അങ്ങയെ ഉയർപ്പിച്ച് തൻ്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. അങ്ങയുടെ അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും അങ്ങ് സമർപ്പിച്ചിട്ടുള്ള പരിശുദ്ധ കുർബാനകൾക്കും ദൈവം പ്രതിഫലം നൽകും. ഇപ്പോഴും ഇപ്പോഴും നയിക്കും. ആമേൻ. 3 ഘട്ടങ്ങളായാണ് സംസ്കാര ശുശ്രൂഷകൾ നടന്നത്. 1 ഘട്ടം കുഞ്ചിത്തണ്ണിയിലെ ഭവനത്തിൽ മാർ ജോൺ നെല്ലിക്കുന്നേലിൻ്റെ കാർമ്മികത്വത്തിൽ പ്രാർത്ഥനകൾ നടന്നു. ദേവാലയത്തിൽ നടന്ന 2 ഘട്ട സംസ്കാര ശുശ്രൂഷകൾക്ക് മാർ മാത്യു മൂലക്കാട്ട് കാർമ്മികത്വം വഹിച്ചു. ദേവാലയത്തിൽ നടന്ന മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഷെക്കേന ടെലിവിഷനിലൂടെയും യൂട്യൂബിലൂടെയും സംപ്രേഷണം ചെയ്ത തത്സമയ മൃതസംസ്കാര ശുശ്രൂഷകളിൽ നിരവധി പേർ പങ്കെടുത്തു. ഷെക്കേന ന്യൂസ് ബ്യൂറോ, ഇടുക്കി.